അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാമെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്നും കേൾക്കാൻ സാധിച്ചത്. അതെ, നാമെല്ലാവരും അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളയുന്ന ഒരു വാർത്ത. നമ്മുടെ വീട്ടിലൊരു ആൺകുട്ടിയുണ്ട് എങ്കിൽ അവൻ നമ്മുടെ കുടുംബത്തിൻ്റെ നെടുംതൂണാവേണ്ടവനാണ്. ഒരു ആൺകുഞ്ഞ് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പിറന്നു കഴിഞ്ഞാൽ അവനെ ആ ഉമ്മയും ഉപ്പയും താലൊലിച്ച് വളർത്തും. കാരണം വയസ്സുകാലത്ത് അവൻ ഞങ്ങൾക്കൊരു തണലാകുമെന്നുള്ള ധാരണയിൽ. അതേപോലെ തന്നെയാണ് ഒരു പെങ്ങൾക്കൊരു ആങ്ങളയുണ്ട് എങ്കിൽ ആ ഒരു ധൈര്യം ആ പെങ്ങൾക്കുണ്ടാകും. എനിക്ക് സ്വന്തമായ ഒരു ആങ്ങളയുണ്ടല്ലോ, എൻ്റെ എല്ലാ കാര്യത്തിലും അവൻ ഇടപെടുമല്ലോ എന്നുള്ളത്. അതെ, കുടുംബത്തിലെന്നും ഒരു ആൺകുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ കൊല്ലത്ത് നിന്ന് വന്ന ഒരു വാർത്ത ഇതിൻ്റെ നേർ വിപരീതമായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു മകൻ, അവനൊരു 21 വയസ്സുകാരനാണ്. അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഒരു പെങ്ങളും അവനുമാണുള്ളത്. ഉപ്പ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ പണം നാട്ടിലേക്ക് അയച്ച് മക്കളെയും ഭാര്യയും ആ ഉപ്പ പൊന്നുപോലെ നോക്കുന്നുണ്ട്. മക്കളെ നന്നായി പഠിപ്പിച്ചു. ആ 21-കാരൻ അവൻ പ്ലസ് ടുവും ഡിഗ്രിയും പൂർത്തിയാക്കി ഇപ്പോൾ വെറുതെ നടക്കുകയാണ്. മറ്റ് ജോലിക്കൊന്നും അവൻ ശ്രമിച്ചിട്ടില്ല, ഡിഗ്രിയും പൂർത്തിയാക്കിയിട്ടില്ല. അതിനു മുമ്പേ അവൻ പാതി വഴിയിൽ ഡിഗ്രി വരെ നിർത്തിക്കളയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അവൻ്റെ പെങ്ങളിപ്പോൾ പ്ലസ് ടുവിനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുടുംബം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്നിരുന്നാലും ആ മകനെ പറ്റി നാട്ടിലത്ര നല്ല അഭിപ്രായങ്ങളല്ല. അവൻ മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയാണ് എന്നാണ് നാട്ടുകാർ ആ ഉമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ ഉമ്മയ്ക്ക് ആ മകനോടൊരു വിശ്വാസമുണ്ടായിരുന്നു. കാരണം അവൻ വീട്ടിൽ നല്ല പെരുമാറ്റമായിരുന്നു. ഉമ്മയോടും പെങ്ങളോടുമെല്ലാം യാതൊരുവിധ പ്രശ്നങ്ങളും അവൻ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ നാട്ടുകാർ ചില കാഴ്ചകൾ കാണുമ്പോഴെല്ലാം ആ വീട്ടിൽ വന്ന് പറയാറുണ്ട്, അവൻ്റെ ഉമ്മയെ അറിയിക്കാറുണ്ട്. ചില സുഹൃത്തുക്കൾ അവൻ്റെ ഗൾഫിലുള്ള ഉപ്പയെ വിളിച്ച് കാര്യം പറയാറുണ്ട്. എന്നാൽ മകനോടുള്ളൊരു ശ്രദ്ധക്കുറവ് ആ മാതാപിതാക്കൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ആ വീട്ടിലൊരു സംഭവം നടക്കുന്നത്. ഈ മകൻ രാത്രി പുറത്തുപോയി വീട്ടിലേക്ക് വരികയാണ്. ഏകദേശം ഒരു രാത്രി 10 മണിയാവുന്ന സമയമാണ്. അവനുള്ള ഭക്ഷണം ടേബിളിൽ ഉമ്മ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ ഉമ്മ എന്നിട്ട് ഭക്ഷണമെല്ലാം കഴിച്ച് ശാരീരികമായി ചില ബുദ്ധിമുട്ടുകളുള്ളതിനാൽ നേരത്തെ കിടന്നുറങ്ങുകയാണ്. അന്നേരം അവൻ്റെ ആ ഒരു പെങ്ങൾ രാത്രി 10 മണി സമയത്താണ് ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ ഇവൻ ബാത്റൂമിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ ഉമ്മയുടെ റൂമിൽ ഉമ്മ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പെങ്ങളാണ് കുളിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അവൻ ഉടനെ തന്നെ ആ ബാത്റൂമിൻ്റെ ഡോറ് തള്ളി തുറന്ന് അതിനുള്ളിലേക്ക് കയറുകയാണ്. സ്വന്തം പെങ്ങളൊന്നുപോലും നോക്കാതെ ആ പെങ്ങളെ അവൻ ബാത്റൂമിലിട്ട് പീഡിപ്പിക്കാനായി ശ്രമിക്കുകയാണ്. ഉടനെ തന്നെ ആ പെൺകുട്ടി നിലവിളിച്ച് കരയുകയും ആ ഉമ്മ ബെഡ്റൂമിൽ നിന്നും ഓടി വന്ന് ബാത്റൂമിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് നഗ്നനായി നിൽക്കുന്ന സ്വന്തം മകളെയും അതുപോലെ തന്നെ പാതി നഗ്നനായി നിൽക്കുന്ന സ്വന്തം മകനെയുമാണ്. എങ്ങനെയാണ് ഇത്തരമൊരു കാഴ്ച ആ ഉമ്മയ്ക്ക് സഹിക്കാനാവുക? നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് ഇന്ന് ഇത്തരത്തിലെല്ലാമാണ്. ഉമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത രീതിയിലേക്ക് ഇന്ന് മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും അമിതമായ ഉപയോഗം യുവാക്കളിൽ വന്നു ചേർന്നിരിക്കുകയാണ്. പല യുവാക്കളും ഇന്ന് മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമകളാണ്. ഇതെല്ലാം വലിച്ചു കയറ്റി വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മയേതാണ് പെങ്ങളേതാണ് എന്ന് അവർക്ക് തിരിച്ചറിയാനായി സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് അമിതമായ ഫോണിൻ്റെ ഉപയോഗം സമൂഹത്തിൽ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പഠനത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങളെല്ലാം നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുകയാണ്. പെൺകുട്ടികളുടെ ഫോണിൻ്റെ അമിതമായ ഉപയോഗം പല ചതിക്കുഴികളിലും അവർ ചെന്ന് ചാടാൻ കാരണമാവുകയാണ്. പല യുവാക്കളും അവരെ വലയിലാക്കാൻ നടക്കുകയാണ്. അവസാനം അവരുടെ മാനം തന്നെ നഷ്ടപ്പെടുമ്പോഴാണ് താൻ ചെയ്തിരുന്നത് തെറ്റാണ് എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഈ യുവാവിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അവൻ്റെ അമിതമായ ഇത്തരത്തിലുള്ള ഡ്രഗിൻ്റെ അഡിക്റ്റ് അവൻ്റെ ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയേക്കാം. ഒരുപാട് രോഗങ്ങൾ അവന് വന്നു ചേർന്നേക്കാം. അപ്പോഴായിരിക്കാം അവനത് മനസ്സിലാക്കുക. ആ ഒരു കാഴ്ച കണ്ട ഉമ്മ ഉടനെ തന്നെ ബോധം കെട്ട് വീണു എന്നാണ് പറയുന്നത്. എന്നാൽ ആരും തന്നെ ആ വീട്ടിലേക്ക് ആ കാര്യം വന്ന് നോക്കാനുണ്ടായിരുന്നില്ല. എന്നാലും ഉടനെ തന്നെ ആ പെൺകുട്ടി ഫോണെടുത്ത് തൻ്റെ ഉമ്മയുടെ ആങ്ങളെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെയാണ് ഈ സംഭവം പുറത്തു വരുന്നതെല്ലാം. ഇത്തരം കാഴ്ചകളെല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണാൻ സാധിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും പ്ലസ് ടു പഠിക്കുന്ന സ്വന്തം പെങ്ങൾ ആങ്ങള എന്ന് പറയുന്നത് ആ പെങ്ങൾക്കൊരു തണലാകേണ്ടവനാണ്. മാത്രമല്ല ആ പെൺകുട്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം നോക്കേണ്ടവനാണ്. ആങ്ങള എന്ന് പറയുമ്പോൾ ഏതൊരു സഹോദരിമാർക്കും ഒരു അഹങ്കാരം തന്നെയാണ്, എനിക്കൊരു ആങ്ങളയുണ്ടല്ലോ എന്നുള്ളത്. എന്നാൽ സ്വന്തം ചോരയായ ആങ്ങളയിൽ നിന്നും ഇത്തരം ഒരു ദുരനുഭവം ആ പെങ്ങൾക്കുണ്ടായപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക?
അതെ, ഇത്തരം ഡ്രഗ് അഡിക്റ്റുള്ള മക്കൾ നമ്മൾ മക്കളെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലേക്ക് അവർ ചെന്ന് പെടാനുള്ള സാധ്യതകൾ ഇന്ന് ഏറെയാണ്. മയക്കുമരുന്നിൻ്റെയും അതുപോലെ കഞ്ചാവിൻ്റെയും അടിമകളായ ഒരുപാട് ആളുകൾ ഇന്ന് കൊച്ചു കൊച്ചു കുട്ടികളെപ്പോലും ഇതിൽ ഉൾപ്പെടുത്താനായി നടക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളടക്കം ലക്ഷ്യവെച്ച് നടക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? സ്കൂൾ വിട്ടവർ നേരത്തിന് വീട്ടിലേക്ക് വരുന്നുണ്ടോ? സ്കൂളിലേക്ക് പോകുന്ന മക്കൾ സ്കൂളിലേക്ക് എത്തുന്നുണ്ടോ? അതുപോലെ തന്നെ ട്യൂഷന് പോകുന്ന മക്കൾ ട്യൂഷൻ സെൻ്ററിൽ എത്തുന്നുണ്ടോ? തിരിച്ചവർ വീട്ടിലേക്ക് എപ്പോഴാണ് വരുന്നത്? രാത്രി മക്കൾ വൈകി വരുന്നുണ്ടെങ്കിൽ അവർ അതുവരെ എവിടെയാണ് പോയിരിക്കുന്നത്? എവിടെയാണ് അവർ സമയം ചിലവഴിക്കുന്നത്? ഇതെല്ലാം ഇന്നത്തെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ തലമുറ നശിച്ചു പോകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ഒരു ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തെ മറന്നുകൊണ്ട് നിങ്ങൾ യാതൊരു ദുസ്വഭാവങ്ങളിലേക്കും പോകരുത്. നമുക്ക് വലുതെന്നും നമ്മുടെ കുടുംബം മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ കുടുംബജീവിതം നന്നാക്കി തരട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.